സുജിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ ഇന്ന് നടക്കും. പരിശീലനം നേടിയ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും 4 SOGയും 6 ആർമി സൈനികരും അടങ്ങുന്ന 12 പേരടങ്ങിയ വിദഗ്ധ സംഘമാണ് തെരച്ചിൽ നടത്തുക എന്ന് മന്ത്രി കെ രാജൻ മീഡിയാമണിനോട് പറഞ്ഞു. മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ച ഒരു പകലും രാത്രിയുമാണ് കടന്നു പോകുന്നത്. നമ്മളൊരു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമോ, ഇങ്ങനെയൊരു സംസ്കാര ചടങ്ങ് എന്ന് പറയുന്നത് നമുക്കൊരിക്കൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അങ്ങനെയൊരു ദുരന്തമോത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു മരവിച്ച അവസ്ഥയിലാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാവരും. സങ്കല്പിക്കുക എന്ന് മാത്രമല്ല, സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഹൃദയം തട്ടി നിലവിളിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് അവസാനത്തിന് തൊട്ടു മുമ്പത്തെ ബാക്കിയുള്ള മൃതശരീരാവശിഷ്ടങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു കൈപ്പത്തിയോ ഒരു കാൽമുട്ടോ ഒരു തലയോ ഒരു ഹൃദയഭാഗമോ ഒക്കെ ആയിരിക്കും ആ കവറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. DNA ടെസ്റ്റ് നടത്തി, ഇനി ബ്ലഡ് സാമ്പിൾ കൂടി ടെസ്റ്റ് ചെയ്താലേ ആ ഇരിക്കുന്ന ബോഡി നമുക്ക് ഏതെങ്കിലും ഒരു കുഴിയിലേക്ക്, എല്ലാവരും സ്വന്തം ഉപ്പയെപ്പോലെ അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ ഉമ്മയെപ്പോലെ നമ്മളിപ്പോൾ യാത്ര അയക്കുന്ന ബോഡി ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ ഇനിയും സമയമുണ്ടാകും. നമുക്കിങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ന് 3 മണിക്ക് ആരംഭിച്ച നടപടിക്രമങ്ങളാണ്, ഏതാണ്ട് 7 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ആ ബാച്ചിൽ അവസാനത്തെ ബോഡി പാർട്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം നമ്മളിവിടെ സംസ്കരിക്കുന്നത് 154 ശരീരാവശിഷ്ടങ്ങളും അതോടൊപ്പം 29 പൂർണ്ണ ശരീരങ്ങളുമാണ്. ഇത് പൂർണ്ണമായിട്ടും അൺക്ലെയിംഡായിട്ടുള്ള മൃതശരീരങ്ങളുടെ അവസാനത്തെ സെക്ടറാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി 154 ശരീരാവശിഷ്ടങ്ങളും 29 പൂർണ്ണ മൃതശരീരങ്ങളും അതിൻ്റെ ബറിങ് നടപടി ഇന്നത്തോടുകൂടി ഇവിടെ പൂർണ്ണമാകും. ഇനിയും നാളെ ഇത് തുടരേണ്ടി വരും. കാരണം 4 ശരീരഭാഗങ്ങൾ അൺക്ലെയിംഡായി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുള്ള 6 ബോഡികളിൽ എത്രയെണ്ണം അൺക്ലെയിംഡാണ് എന്ന് ഇന്ന് നമുക്ക് പറയാനാകില്ല, നാളെ കൂടി അങ്ങനെ പറയാനേ ആകുള്ളൂ. ഇത് ഒരു എത്ര കാഠിന്യ മനസ്സുള്ളവൻ്റെയും കരളലിയിക്കുന്ന അപൂർവമായ ഒരു അപകടകരമായിട്ടുള്ള, ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൃശ്യങ്ങളാണ്. ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന, പലരും ഇപ്പോൾ കാണാതായവരെ ഓർത്ത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി പ്രാർത്ഥിക്കുകയാണ്. ചിലർ തിരിച്ചു വരുമെന്ന് ഉറപ്പോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇവൻ്റെ ഒരു ശീലമാണിത്, ഇവനിങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട് എന്ന് കരുതിയിരിക്കുന്ന അമ്മമാരുണ്ട്. അച്ഛനെ കുറച്ചു കാലം കാണാത്ത സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ ഇതുപോലെ പറ്റിക്കുന്നതാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട്. അവർക്കൊക്കെ എന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നോർത്താൽ, അവരുടെ നഷ്ടപ്പെട്ടവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നോർത്താൽ ഒരിക്കലും സാധ്യമാകില്ല എന്നൊരു ഉത്തരത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടി വരും. അത്ര ഹൃദയഭേദകമായ കാഴ്ചയാണ്. നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ പോലും മാറ്റിവെച്ചൊരു മനസ്സായി നിന്ന് അവർക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ സഹായം ചെയ്യാനുണ്ടെങ്കിൽ ആ സഹായം ചെയ്യുക. സർക്കാർ സാധ്യമാകുന്നതെല്ലാം, സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ, ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മീഡിയ വൺ അനൗൺസ് ചെയ്ത് കാണും, നാളെ രാവിലെ 8 മണിക്ക് SKMJയിൽ നിന്ന് നമ്മുടെ നേവിയുടെ ഹെലികോപ്റ്റർ പറക്കുകയാണ്. ശരിക്കും ഈ സൂചിപ്പാറയിലും സൺറൈസ് വാലിയും എന്നൊക്കെ പറയുന്നത് നമുക്കും പോകാൻ പറ്റാത്ത, അങ്ങനെ പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതെ, സൺറൈസ് വാലിയുടെ ചുറ്റുവട്ടത്തേക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കൃത്യമായി കിട്ടാനുള്ള കാരണം, മുപ്പൈനാട് ഭാഗത്ത് നിന്ന് തെരച്ചിൽ നടത്തി വന്ന 17 പേർ ഇന്നലെ അകപ്പെട്ടൊരു മൃതശരീരം കണ്ടെത്തി. അവരെ എയർലിഫ്റ്റിംഗ് നടത്തിയ പ്രദേശം, എയർലിഫ്റ്റിംഗ് നടത്തിയ നടപടികളിലേക്ക് കടന്നപ്പോൾ ഒരു ബോഡി കൂടി കണ്ടെത്തി. അപ്പോൾ ചാലിയാർ പുഴയുടെ സൂചിക്കടവിൽ നിന്ന് നേരെയും പിന്നെ പൊത്തുകല്ലിൽ നിന്ന് താഴത്തോട്ടും രണ്ട് വശങ്ങളിലും നടുവിലും തെരച്ചിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലങ്ങളിൽ നേരിട്ടിറങ്ങി നടക്കാൻ അത്ര എളുപ്പമല്ലാത്ത പ്രദേശങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് 4 SOGക്കാരും 2 ഫോറസ്റ്റുകാരും 6 ആർമി പേഴ്സൺസും അടങ്ങുന്ന 12 പേരുടെ ഒരു സംഘത്തെ നാളെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള നേവി ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് അയക്കുകയാണ്. അവിടെ നിന്ന് ഏതെങ്കിലും സന്ദേശം നമുക്ക് ലഭ്യമായാൽ അത് എയർലിഫ്റ്റ് നടത്തേണ്ടി വരും. അതിനൊരു ഹെലികോപ്റ്റർ കോഴിക്കോട് നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ചെറിയ വിവരമെങ്കിലും ലഭ്യമായാൽ അവരെ കിട്ടുക എന്നുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊക്കെ നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളെല്ലാം തന്നെ കൈകളിൽ ഏന്തിക്കൊണ്ട് ആണ് അവർ സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്കെല്ലാം തന്നെ വലിയൊരു ആദരവ് അവരോട് പറയുകയാണ്. നിതിൻ ഗോപിക്കൊപ്പം ഷിതാ ജഗത്, മീഡിയ വൺ, വയനാട്.